പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. فَلَمْ يَغْلِبْ خَيْرُهُ شَرَّهُ فَلْيَتَجَهَّزْ إِلَى النَّارِ. ഒരു മനുഷ്യന് 40-ാമത്തെ വയസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവനെ ജീവിതത്തിന്റെ ഓരോ സന്നിഗ്ധഘട്ടങ്ങളും കടന്നു കടന്നു കടന്ന് അവസാനം 40-ാമത്തെ വയസ്സിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അവന്റെ ജീവിതത്തിന്റെ 40 വർഷം വരെ ജീവിച്ച ഓരോ കാലഘട്ടത്തിന്റെ സയൻസ് അടികൾ അവനെ പരിശോധിച്ചു നോക്കുമ്പോൾ അവന്റെ നന്മകൾ അവന്റെ തിന്മകളെക്കാൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ, അവന്റെ നന്മകൾ അവന്റെ തിന്മകളെക്കാൾ അധികരിക്കുന്നില്ല എങ്കിൽ, അവൻ നരകത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊള്ളട്ടെ, നരകത്തിലേക്ക് പോകാൻ അവൻ ഒരുങ്ങിക്കൊള്ളട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, 40 വയസ്സെത്തിയിട്ടും നന്നാകാത്ത ഒരു മനുഷ്യൻ ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ വളരെ നിതാന്ത ജാഗ്രത പാലിക്കേണ്ട വിഷയമാണിത്. 40-ാമത്തെ വയസ്സ് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, അവന്റെ നന്മകൾ അവന്റെ തിന്മകളെക്കാൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ, അധികരിക്കുന്നില്ല എങ്കിൽ, അവൻ നരകത്തിലേക്കാണ് അവൻ പോകുന്നത് സഞ്ചരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 50 വയസ്സായ ആളുകളിവിടെയുണ്ട്, 60 വയസ്സായ ആളുകളിവിടെയുണ്ട്, 25 വയസ്സായ ആളുകളിവിടെയുണ്ട്, 30-ാമത്തെ വയസ്സിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ട്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 40 വർഷം അല്ലെങ്കിൽ 25 വർഷം അല്ലെങ്കിൽ 30 വർഷം 60 വർഷം ഇവിടെ ജീവിക്കാൻ അവസരം തന്നിട്ട് അതിന്റെ പകുതി എന്താണ് സമയം നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എത്ര വർഷമാ മാറ്റിവെക്കുന്നത്? ഭൗതിക ലാഭേച്ഛകൾക്ക് വേണ്ടി എത്ര മാസങ്ങളാണ് മാറ്റിവെക്കുന്നത്? ഭൗതികമായ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി, ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പാദിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഭൗതിക ലോകത്തിന് വേണ്ടിയല്ലേ സമ്പാദിക്കുന്നത്? മക്കളെ പോറ്റാൻ വേണ്ടി, പ്രിയപ്പെട്ട ഭാര്യയെ പോറ്റാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോയിട്ട് അറബി മണ്ണിൽ പോയി മയ്യിട്ട് കൊണ്ട് രക്തം ഇരുപ്പാക്കി അറബിയുടെ ആട്ടും തോപ്പും കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് ഇറപ്പിയുടെ ഗന്ധം മണക്കുന്ന നോട്ട് നമുക്ക് കൊടുത്തേക്കുമ്പോ, നമ്മുടെ വീട്ടുകളിലേക്ക് അയച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെത്തെ നിമിഷങ്ങളോട് പടച്ചു കൊണ്ടുവരാനാണ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. ജീവിതത്തിലെത്ര മണിക്കൂറുകളാ, ഇന്നത്തെ ദിവസം എത്ര മണിക്കൂർ നമുക്ക് കഴിയുമോ എന്ന് പ്രിയപ്പെട്ടവരെ, എത്ര സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചിലവഴിച്ചു പോയപ്പോ, ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ, അത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ചതാ. എന്നാൽ എത്ര നിമിഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഇന്നത്തെ ഈ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിക്കാൻ പോയ കുട്ടികൾ ഇവിടെ ഉണ്ടാകും, രാവിലെ മുതൽ ഇടതുടരില്ലാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വീട്ടിൽ പണിയെടുത്ത സഹോദരിമാർ ഇവിടെ ഉണ്ടാകും. പക്ഷേ എത്ര പേർ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി ഒരല്പം സമയമെങ്കിലും ചിലവഴിക്കാൻ സന്നദ്ധത ഹൈദീന ഖല്ലത് ഹീലത്തുനാ അദ്രിക്ന റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഖുദ് ബി ഹൈദീന ഖല്ലത്
ആദരിക്കുന്നു.